ഹായ് എവരിവൺ അപ്പൊ നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത് ഓൾറെഡി രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആറാം ക്ലാസ്സിലെ എസ് സിആർടി ബുക്കിൽ നിന്നാണ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആറാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിൽ കേരളത്തെയും ഇന്ത്യയെയും കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അത് രണ്ടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ആകെയുള്ളത് അഞ്ചാം ക്ലാസ്സിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ ചാപ്റ്റർ കൂടെ ഉണ്ട് അത് നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പൊ അത്ര പ്രധാനപ്പെട്ട ചാപ്റ്റർ അല്ലാതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് തീർക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ കൂടെ അഞ്ചാം ക്ലാസ്സിലുണ്ട് അത് സൌരയുദ്ധത്തെ കുറിച്ചുള്ളതാണ് അത് നമുക്ക് സയൻസിൽ പഠിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം അതായത് ഇന്ത്യ കേരള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പറയുന്ന ഭാഗം കഴിഞ്ഞിട്ട് പഠിക്കാം ഓക്കെ ഒറ്റ മിസ്സായി പോകില്ല മിസ്സായി പോകുന്നു പേടിക്കേണ്ട നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇന്ത്യ കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് മൂന്നും പഠിക്കുകയാണ് ചെയ്യുന്നത് എസ്ഇആർടി ബുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എല്ലാം എം സി ക്യു മെത്തേഡിൽ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ പോയിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് പോയിട്ട് നിങ്ങൾക്ക് എത്ര തവണ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിർത്താൻ പറ്റും അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററേറ്റ് മണ്ണാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണാണ് കേരളം എന്ന് പറയുന്നത് ലിറ്ററസിയിൽ വളരെ മുന്നിലുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മണ്ണ് ലാട്രൈറ്റ് മണ്ണാണ് ലിറ്ററസിയും ലാറ്ററേറ്റും തമ്മിൽ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താണെങ്കിൽ അത് ഓർത്ത് വെക്കാൻ പറ്റും കാരണം എന്താണ് ഇനി ക്വസ്റ്റ്യൻസ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പറയുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലേത് വരുന്നുണ്ട് അപ്പൊ കൺഫ്യൂസ് ആയി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദിച്ചത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് ചെമ്മണ്ണാണ് ചെമ്മണ്ണ് ഓക്കെ ചെമ്മണ്ണാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും കേരളത്തിലാണെങ്കിൽ അത് ലേറ്റർ മണ്ണാണ് തമിഴ്നാട്ടിലാണെങ്കിൽ അത് ചെമ്മണ്ണാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും കേരളത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര എല്ലാവർക്കും അറിയാം നാൽപ്പത്തി നാല് അല്ലെ നാൽപ്പത്തിനാല് നദികളാണ് കേരളത്തിലുള്ളത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ ജോസഫ് മർഫിയുടെ ജന്മദേശം ഏതാണെന്നാണ് ചോദിച്ചത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജോൺ ജോസഫ് മർഫിയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശമാണ് ചോദിച്ചത് ഏതാണ് ആൻസർ വരിക അയർലാൻഡ് അയർലാൻഡിലാണ് ജോൺ ജോസഫ് മർഫി ജനിച്ചത് ഓക്കെ അദ്ദേഹമാണ് ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജോൺ ജോസഫ് മർഫി ആദ്യമായി റബ്ബർ കൃഷി ചെയ്ത സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത് എവിടെയാണ് ജോൺ ജോസഫ് മർഫി ആദ്യമായി റബ്ബർ കൃഷി ചെയ്ത സ്ഥലം ഏതാണ് പെരിയാറിന്റെ തീരത്താണ് ഓക്കെ പെരിയാറിന്റെ തീരത്താണ് ആലുവക്കടുത്ത് പെരിയാറിന്റെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ജോൺ ജോസഫ് മർഫി ആദ്യമായി റബ്ബർ കൃഷി ചെയ്ത സ്ഥലം ഓക്കെ പെരിയാറിന്റെ തീരത്താണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം വാണിജ്യാടിസ്ഥാനത്തിലാണ് ചോദിച്ചത് കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക മുണ്ടക്കയമാണ് മുണ്ടക്കയം ഓക്കെ മുണ്ടക്കയമാണ് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് മുണ്ടക്കയത്താണ് കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് മുണ്ടക്കയം കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലാണ് മുണ്ടക്കയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് മുണ്ടക്കയത്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചത് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഏതൊക്കെയാണ് തീരപ്രദേശം ഇടനാട് മലനാട് ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചത് അല്ലെ അപ്പൊ ഏതിനാണ് ഏറ്റവും അധികം വിളവൈവിധ്യം ഉള്ള പ്രദേശം എന്നാണ് ചോദിച്ചത് അപ്പൊ ആൻസർ വരുന്നത് ഇടനാട് എന്നതാണ് ഇടനാടാണ് കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദിച്ചത് ഏത് പ്രദേശമാണ് മലനാടാണോ ഇടനാടാണോ തീരപ്രദേശമാണോ എന്നാണ് ചോദിച്ചത് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഇടനാടാണ് ഓക്കെ ഇടനാടാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ നിക്ഷേപം ഏത് കൃഷിക്ക് അനുയോജ്യമാണ് എന്നാണ് ചോദിച്ചത് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ നിക്ഷേപം ഏത് കൃഷിക്കാണ് അനുയോജ്യം തെങ്ങ് കൃഷി റബ്ബർ കൃഷി നെൽകൃഷി തേയില കൃഷി താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ നിക്ഷേപം എന്നാണ് ചോദിച്ചത് അതിന്റെ ആൻസർ വരും നെൽകൃഷി എന്നാണ് അല്ലെ നിലത്ത് നമ്മൾ പറയുന്നത് നില എന്ന് പറയുമ്പോ താഴാന്നാണ് അർത്ഥം അല്ലെ അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ നിക്ഷേപം ഏത് കൃഷിക്കാണ് അനുയോജ്യമായത് എന്ന് ചോദിച്ചാൽ നെൽകൃഷിക്കാണെന്ന് കൊടുക്കുക ഓക്കെ നെൽകൃഷിക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തീരപ്രദേശങ്ങളിൽ രസമുള്ള എക്കൽ മണ്ണ് ഏത് കൃഷിക്ക് അനുയോജ്യമാണ് എന്നാണ് ചോദിച്ചത് തീരപ്രദേശങ്ങളിലെ ഉപ്പ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യം വളരെ ഈസിയാണ് അല്ലെ നമുക്കറിയാം തീരപ്രദേശങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ് തെങ്ങാണ് അപ്പോൾ തെങ്ങ് കൃഷിക്കാണ് അനുയോജ്യം എന്ന് കൊടുക്കാം ഓക്കെ തീരപ്രദേശങ്ങളിലെ ഉപ്പ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കാണ് അനുയോജ്യം നെക്സ്റ്റ് നോക്കാം താഴെ കൊടുത്തവയിൽ ജീവിത ശൈലി രോഗങ്ങളിൽ പെട്ടത് ഏത് പ്രമേഹം രക്തസമൃദ്ദം ഹൃദ്രോഗം ഇത് മൂന്നുമാണ് കൊടുത്തത് അപ്പൊ ഇവയെല്ലാം എന്നതാണ് ആൻസർ വരിക ഓക്കെ താഴെ കൊടുത്തവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ഇവ മൂന്നും ജീവിതശൈലി രോഗങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സസ്യത്തിനാവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ചു നൽകുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് ഏതാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് എന്നാണ് ഓക്കെ ഹൈഡ്രോ പോണിക്സ് ധാതു ലവണങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ചു നൽകുന്ന കൃഷി രീതി അറിയപ്പെടുന്നത് ഹൈഡ്രോപൊണിക്സ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുളയിലെ കമ്പുകളിൽ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി ചെയ്യുന്ന രീതി അറിയപ്പെടുന്നത് ഏതാണ് ഇതെല്ലാം എസ് സിആർടി ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുളയിലെ കമ്പുകളിൽ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചുകെട്ടി ചെയ്യുന്ന കൃഷി രീതി അറിയപ്പെടുന്നത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്നാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഇവിടെ നെറ്റ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ വെർട്ടിക്കലും വെർട്ടിക്കലും നെറ്റും കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം എന്താണ് വല കുത്തനെ വലിച്ചു കെട്ടിന്നാണ് വലാക്ക് ഇംഗ്ലീഷ് പറയാ നെറ്റ് അല്ലെ കുത്തനെ വെർട്ടിക്കൽ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓരോ പ്രദേശത്തെ മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് എന്താണ് കൃത്യതാ കൃഷി എന്നാണ് കൃത്യതാ കൃഷി ഓക്കെ ഓരോ പ്രദേശത്തെ മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതി രീതി അറിയപ്പെടുന്നത് കൃത്യതാ കൃഷി എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിലൂടെ നൽകുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് പിക്ചറിൽ കാണുന്നതാണ് ഇതറിയപ്പെടുന്നത് എന്താണ് ഫെർട്ടിഗേഷൻ എന്നാണ് ഫെർട്ടിഗേഷൻ ഒക്കെ വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിലൂടെ നൽകുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് ഫെർട്ടിഗേഷൻ എന്നാണ് നെക്സ്റ്റ് കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്വടിക മേൽക്കൂരയുള്ള മുറികളിൽ കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ് ഹരിത ഗ്രഹ കൃഷി എന്നാണ് ഹരിത ഗ്രഹ കൃഷി ഇതും നിങ്ങൾക്ക് പിക്ചറിൽ കാണാവുന്നതാണ് ഹരിത ഗ്രഹ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വടിക മേൽക്കുരയുള്ള മുറികളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹരിത ഗ്രഹ കൃഷി എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് കേരളത്തിലെ കാർഷിക ദിനം എന്താണെന്നാണ് ചോദിച്ചത് കേരളത്തിലെ കാർഷിക ദിനം നമുക്കെല്ലാം അറിയാം കാർഷിക ദിനം എപ്പോഴാണ് ചിങ്ങം ഒന്നിനാണ് അല്ലെ ചിങ്ങം ഒന്നിനാണ് കേരളത്തിലെ കാർഷിക ദിനം ചിങ്ങം ഒന്ന് ഇപ്പൊ ഇന്ന് നമ്മൾ പതിനേഴ് ക്വസ്റ്റ്യൻസ് പഠിച്ചു ആറാം ക്ലാസ്സിലെ എസ് സി ആർ ടി ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ വീണ്ടും വീണ്ടും പഠിക്കുക എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സിലബസിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എസ് സിആർടി ബുക്കിനാണ് അതുകൊണ്ടാണ് നമ്മൾ എസ് സിആർടി ബുക്ക് കംപ്ലീറ്റ് പഠിച്ചത് പഠിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം ഓക്കെ താങ്ക്